കേരളത്തിലെ ഏറെ കോളുകളൊക്കെ സൃഷ്ടിച്ച ഏറ്റവും പ്രമാദമായ കേസായിരുന്നു ചാക്കോ വധ കേസ്. കുപ്രസിദ്ധനായ കുറ്റവാളി സുകുമാരക്കുറുപ്പ് ആയിരുന്നു അതിലെ പ്രതി. അദ്ദേഹത്തെ ആ കേസ് അന്വേഷണത്തിൽ നിർണായകമായ റോള് വഹിച്ച ഒരാളാണ് താങ്കൾ. അതെ, സുകുമാരക്കുറുപ്പ് ജീവനോടുണ്ടോ മരിച്ചുവേ? സുകുമാരക്കുറുപ്പ് അത് എം ബി ബാലകൃഷ്ണനും ഞാനും ഉണ്ടായിരുന്ന അവസാന കാലത്ത്, അതിനു മുമ്പ് തിരുവല്ല അവിടുത്തെ ഡി വൈ എസ് പി ആയിരുന്നു അനുസരിച്ച്, അദ്ദേഹം ഇപ്പോഴും കൊല്ലത്തുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ അകത്ത് ഒന്നര വർഷം കഴിഞ്ഞ് സുകുമാരക്കുറുപ്പ് മരിച്ചു എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാരും അംഗീകരിക്കത്തില്ല. ഞാൻ പറയണത് മലയാളിക്കൊരു സൂക്കേടുണ്ട്. ഒരു 300 വർഷം കഴിഞ്ഞാലും അന്ന് സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ച് മലയാളികളും നടക്കും, പോലീസ് ഓഫീസറും പോകും, ഗൾഫിൽ പോവുകയും ചെയ്യും. കാരണം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് ഗൾഫ് വരെ യാത്ര ചെയ്യാം പോലീസ് ഓഫീസർക്ക്. ഇപ്പോഴും പലരും യാത്ര ചെയ്യുന്നുണ്ട് സുകുമാരക്കുറുപ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ ഫയല് ക്ലോസ് ചെയ്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. കേസ് ഡയറി എഴുതി ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അൺഒഫീഷ്യലായിട്ട് സുകുമാരക്കുറുപ്പിനെ അന്വേഷിക്കുന്നുണ്ട്. 1.5 വർഷം കഴിഞ്ഞപ്പോൾ സുകുമാരക്കുറുപ്പ് അറ്റാക്ക് കൊണ്ട് ബേക്കറായിട്ട് മരിച്ചു എന്നുള്ള സത്യം. ഞങ്ങൾ ആ ഒരു 8-10 നോർത്ത് ഇന്ത്യയിലുള്ള ആ ഹോസ്പിറ്റലിലെല്ലാം പോയി. ഇയാൾ ബേക്കറായിട്ട് ഇയാൾ ജോഷി എന്ന പേരിലായിരുന്നു. ലാസ്റ്റ് ഇയാളെ കണ്ട് ഒരു വനിത മലയാളിയായ ഒരു നേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇയാളെ കഴുത്തിന്റെ പുറവശത്ത് വലിയൊരു മറവുണ്ട്. അത് അവരായിട്ട് അയാളെ നാട്ടുകാരിയാണ് പെണ്ണ്. അവിടുന്ന് ഇയാള് ഇറങ്ങി പൊക്കളഞ്ഞു. ഇവരെ മലയാളി ഉള്ളിടത്ത് ഐസിയു, ഇയാളെ 8-10 ഐസിയുയിലാണ് കിടന്നത്. സിവിയർ അറ്റാക്ക്, കടുത്ത ഹൃദ്രോഗിയായിരുന്നു. കാരണം അയാൾക്ക് താങ്ങാൻ പറ്റിയുണ്ടാവും തോന്നുന്നില്ല. എന്തായാലും അയാൾ മരിച്ചുപോയി എന്നുള്ള വസ്തുതയാണ്.